Hi friends, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. രാജ്യാന്തര ചെസ് ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് എന്നാണ്? ജൂലൈ 20 രാജ്യാന്തര ചെസ് ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ജൂലൈ 20 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൈക്രോ പ്രോസസർ ഏതാണ്? ശക്തി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൈക്രോ പ്രോസസർ ശക്തിയാണ്. കേരള ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 2019 നവംബർ 29 കേരള ബാങ്ക് നിലവിൽ വന്നത് 2019 നവംബർ 29 നിലവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? മൻസുഖ് മണ്ഡവ്യ. നിലവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മണ്ഡവ്യയാണ്. 2020 സമാധാന നോബൽ പുരസ്കാരം നേടിയ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം എവിടെയാണ്? റോം. 2020 സമാധാന നോബൽ പുരസ്കാരം നേടിയ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം റോമിലാണ്. 2020 ഒക്ടോബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച സിക്കിമിലെ ഡമല്ല കുർസാനി എന്തിൻ്റെ ഇനമാണ്? മുളക്. 2020 ഒക്ടോബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച സിക്കിമിലെ ഡമല്ല കുർസാനി മുളകിൻ്റെ ഇനമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറയ്ക്കാൻ ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറയ്ക്കാൻ ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മീശ എന്ന നോവൽ എഴുതിയതാരാണ്? എസ് ഹരീഷ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മീശ എന്ന നോവൽ എഴുതിയത് എസ് ഹരീഷാണ്. ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C 51. ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 വിക്ഷേപണ വാഹനമാണ് PSLV C 51. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? കാനറ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്കാണ്. ഡൽഹി ഫിറോഷാ കോട്ട്ലാ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരെന്താണ്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ഡൽഹി ഫിറോഷാ കോട്ട്ലാ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാണ്. ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ 2019 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഗ്രേറ്റ ടൂൺബർഗ്. ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ 2019 തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രേറ്റ ടൂൺബർഗാണ്. 2022 ദേശീയ ഗെയിംസ് വേദി എവിടെയാണ്? മേഘാലയ. 2022 ദേശീയ ഗെയിംസിൻ്റെ വേദി മേഘാലയയിലാണ്. 2020 അർജുന അവാർഡ് നേടിയ ദീപക് ഹൂഡ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി. 2020 അർജുന അവാർഡ് നേടിയ ദീപക് ഹൂഡ കബഡി ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2020 പ്രവാസി ഭാരതീയ ദിവസ് വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹിയിൽ. 2020 പ്രവാസി ഭാരതീയ ദിവസ് വേദി ന്യൂഡൽഹിയിലായിരുന്നു. 2020 സെപ്റ്റംബറിൽ ലോകബാങ്ക് പുറത്തിറക്കിയ പ്രഥമ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 116. 2020 സെപ്റ്റംബറിൽ ലോകബാങ്ക് പുറത്തിറക്കിയ പ്രഥമ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 116. നാളികേരത്തിൻ്റെ ഉൽപ്പാദനം ശാസ്ത്രീയമായി വർദ്ധിപ്പിക്കുവാനായി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരഗ്രാമം. നാളികേരത്തിൻ്റെ ഉൽപ്പാദനം ശാസ്ത്രീയമായി വർദ്ധിപ്പിക്കുവാനായി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കേരഗ്രാമം. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ആർ ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആർ ഹട്ടനാണ്. ISRO രണ്ടാമത്തെ സ്പേസ് പോർട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണത്ത്. ISRO രണ്ടാമത്തെ സ്പേസ് പോർട്ട് നിലവിൽ വരുന്നത് കുലശേഖരപട്ടണത്താണ്. 2023 G20 സമ്മേളന വേദി എവിടെയാണ്? ഇന്ത്യ.
2023 G20 സമ്മേളന വേദി ഇന്ത്യയിലാണ്. എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യ യുകെ സംയുക്ത വ്യോമ അഭ്യാസം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ദ്രധനുഷ്. ഇന്ത്യ യുകെ സംയുക്ത വ്യോമ അഭ്യാസം അറിയപ്പെടുന്ന പേര് ഇന്ദ്രധനുഷ് എന്നാണ്. കർമ്മയോഗി ആരുടെ ജീവചരിത്രമാണ്? ഇ ശ്രീധരൻ. കർമ്മയോഗി ഇ ശ്രീധരൻ്റെ ജീവചരിത്രമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല കൊല്ലമാണ്. കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ആദ്യ രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ ബിരുദങ്ങൾക്കും തുല്യത നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? UAE. ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ ബിരുദങ്ങൾക്കും തുല്യത നൽകാൻ തീരുമാനിച്ച രാജ്യം UAE ആണ്. 2019 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? ജയ്പൂർ. 2019 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ നഗരം ജയ്പൂറാണ്. 2021 പത്മവിഭൂഷൺ ലഭിച്ച പിന്നണി ഗായകൻ ആരാണ്? SP ബാലസുബ്രഹ്മണ്യം. 2021 പത്മവിഭൂഷൺ ലഭിച്ച പിന്നണി ഗായകൻ SP ബാലസുബ്രഹ്മണ്യമാണ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഏതാണ്? ബംഗ്ലാദേശ് സൈന്യം. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ബംഗ്ലാദേശ് സൈന്യമാണ്. 2020 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർഷമായി ആചരിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. 2020 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർഷമായി ആചരിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് മരണശിക്ഷ ഉറപ്പാക്കുന്ന ദിശ ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് മരണശിക്ഷ ഉറപ്പാക്കുന്ന ദിശ ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? മുഹമ്മദ് റിയാസ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ്. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്, ആ തേജസ് ഇല്ല. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത ആരാണ്? PV സിന്ധു. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത PV സിന്ധു ആണ്. പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കുന്നതിനായി ദി ലിറ്റിൽ ബുക്ക് ഓഫ് ഗ്രീൻ നഡ്ജസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? UNDP. പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കുന്നതിനായി ദി ലിറ്റിൽ ബുക്ക് ഓഫ് ഗ്രീൻ നഡ്ജസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച സംഘടനയാണ് UNDP. ഇന്ത്യയ്ക്ക് പുറത്ത് ആരംഭിച്ച ആദ്യത്തെ യോഗ സർവകലാശാലയ്ക്ക് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? സ്വാമി വിവേകാനന്ദൻ്റെ. ഇന്ത്യയ്ക്ക് പുറത്ത് ആരംഭിച്ച ആദ്യത്തെ യോഗ സർവകലാശാലയ്ക്ക് സ്വാമി വിവേകാനന്ദൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലും ചേർന്ന് ആരംഭിച്ച ഇ കൊമേഴ്സ് സൈറ്റ് ഏതാണ്? ഫ്ലിപ്കാർട്ട്. സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലും ചേർന്ന് ആരംഭിച്ച ഇ കൊമേഴ്സ് സൈറ്റാണ് ഫ്ലിപ്കാർട്ട്. PK തുങ്കൻ കമ്മിറ്റി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്തി രാജ്. PK തുങ്കൻ കമ്മിറ്റി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്ലാനറ്റോറിയമായ സ്വാമി വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വന്നത് എവിടെയാണ്? മംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്ലാനറ്റോറിയമായ സ്വാമി വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വന്നത് മംഗളൂരുവിലാണ്. ഭൗമസൂചിക പദവി സ്വന്തമാക്കിയ ഷാഫി ലാൻഫി ഏത് സംസ്ഥാനത്തിൻ്റെ തനത് തുണിത്തരമാണ്? ഒഡീഷ. ഭൗമസൂചിക പദവി സ്വന്തമാക്കിയ ഷാഫി ലാൻഫി ഒഡീഷ സംസ്ഥാനത്തിൻ്റെ തനത് തുണിത്തരമാണ്. പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഉത്കർഷ് 2022 എന്ന സംരംഭം ആരംഭിച്ചത് ഇന്ത്യയിൽ ഏത് സ്ഥാപനമാണ്? നബാർഡ്. പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഉത്കർഷ് 2022 എന്ന സംരംഭം ആരംഭിച്ചത് ഇന്ത്യയിലെ ഏത് സ്ഥാപനമാണ്? നബാർഡ്.
ഇന്ത്യയിൽ കേന്ദ്ര മന്ത്രിസഭയിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്ത ആദ്യ കായിക താരമാരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ഇന്ത്യയിൽ കേന്ദ്ര മന്ത്രിസഭയിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്ത ആദ്യ കായിക താരമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ദ ലൂമിനസ് പാർക്സ് ഏത് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി രചിച്ച കൃതിയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ദ ലൂമിനൻസ് സ്പാർക്സ് എന്നത് APJ അബ്ദുൽ കലാം രചിച്ച കൃതിയാണ്. സൈബർ നിയമങ്ങൾ നടപ്പിൽ വരുത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യ. സൈബർ നിയമങ്ങൾ നടപ്പിൽ വരുത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.